നമസ്കാരം. കുറച്ച് പഴയ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, പല ഭാഷയിലും വന്നിട്ടുണ്ട്. മ്യൂണിച്ച് എന്നാണ് ആ സിനിമയുടെ പേര്. വിഖ്യാതനായ സ്റ്റീവൻ സ്പീൽബർഗാണ് അതിൻ്റെ സംവിധാനം. അതിൻ്റെ കഥയെന്നത് ഇസ്രായേലിലെ മൊസാദ് എന്ന രഹസ്യാന്വേഷണ ഏജൻസിയെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. ലോക പ്രശസ്തമാണ്, അത്രയും ബുദ്ധി കൂർമ്മതയുള്ളവരും ഷാർപ്പുമാണ് അവർ. അവർ ചെയ്ത ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് എന്ന നാമത്തിൽ പെടുന്ന, എന്ന പേരിൽ പെടുന്ന ഒരു ഓപ്പറേഷനെ പറ്റിയുള്ള കഥയാണ് ആ സിനിമ. അതിൻ്റെ കഥാസാരം എന്നത് 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിലേക്ക് പങ്കെടുക്കാൻ പോയ ഏതാനും ഇസ്രായേലി കായിക താരങ്ങളെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടന, PLO അറിയാമല്ലോ, പണ്ട് പഴയ യാസർ അറാഫത്തിൻ്റെയൊക്കെയാണ്, അവർ തട്ടിക്കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. 72 നടന്ന സംഭവമാണ്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഈ തട്ടിക്കൊണ്ടുപോകലിലും കൊല്ലാനും കാരണമായിട്ടുള്ള എല്ലാ സംഘാംഗങ്ങളെയും വർഷങ്ങളുടെ മുന്നൊരുക്കം നടത്തി മൊസാദ് ഓരോരുത്തരും ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി, പല രാജ്യത്തായിട്ടാണ്, പല പേരിൽ, വളരെ മര്യാദയ്ക്ക് സാധാരണക്കാരായിട്ടും നല്ലവരുമായിട്ട് നടിച്ച് കഴിയുന്നവരാണ്. ആ സമയങ്ങളിലൊന്നും അവർ ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ല. അവർക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ പല രാജ്യത്തേക്കായിട്ട് ചിതറിപ്പോയി മര്യാദയ്ക്ക് ജീവിച്ചു തുടങ്ങുകയായിരുന്നു. പക്ഷേ ഇവരെല്ലാം തേടി പിടിച്ചു, ഒന്നൊഴിയാതെ എല്ലാവരെയും കൊന്നു തള്ളി മൊസാദും ഇസ്രായേലും. അതിൻ്റെ കഥയാണ് മ്യൂണിച്ച് എന്നത്. ഇനി വർത്തമാനകാലത്തിലേക്ക് വരാം. ഒരു ദിവസം മുമ്പ് പാകിസ്ഥാനിൽ കറാച്ചിയിൽ ഒരു സംഭവം നടന്നു. അവിടെ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം ഒരു ഫർണിച്ചർ കടക്കാരനെ വെടിവെച്ചു കൊന്നു. ഈ ഫർണിച്ചർ കടക്കാരൻ, അയാളുടെ പേര് സഹൂർ മിസ്ട്രി എന്നാണ്. ഇനി ആരാണ് ഈ ഫർണിച്ചർ കടക്കാരൻ എന്നല്ല അറിയണ്ടായി. 1999 നമ്മുടെ ഇന്ത്യൻ വിമാനം കാണ്ഡഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയിരുന്നു. നേപ്പാളിൽ നിന്ന് പുറപ്പെട്ട ഇന്ത്യൻ വിമാനം അന്ന് താലിബാനും അൽക്വയ്ദയും കൂടെ എല്ലാം കൂടെ ചേർന്ന് ചെയ്ത ഒരു സംഭവമാണ്. നമ്മുടെ രാജ്യത്തെ തന്നെ മുൾമുനയിൽ നിർത്തി, അവസാനം രാജ്യം തോൽവിയൊക്കെ സംഭവിച്ചു. അവർ പറഞ്ഞ ഭീകരരെയൊക്കെ വിട്ടുകൊടുത്തിട്ടാണ് നമ്മുടെ യാത്രക്കാരെയൊക്കെ മോചിപ്പിച്ചത്. വലിയ അപമാനവും തലകുനിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു തീർച്ചയായിട്ടും അത്. ആ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോകലിൽ ഉൾപ്പെട്ട സംഘാംഗവും അതിലെ മാസ്റ്റർ ബ്രെയിനുമായിരുന്ന ഈ വ്യക്തിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ സഹൂർ മിസ്ട്രി എന്നാൾ. ഇനി ആ മ്യൂണിച്ച് എന്ന് പറഞ്ഞ സിനിമയും, അല്ലെങ്കിൽ 72 ആ മ്യൂണിച്ച് ഒളിമ്പിക്സിലെ സംഭവവും, ഇസ്രായേൽ, മൊസാദ്, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊന്ന് വായിക്കുക. പാകിസ്ഥാനിൽ സാധാരണക്കാരായിട്ട് ഇപ്പോൾ നിലവിൽ യാതൊരു കുറ്റകൃത്യം ഒന്നും ചെയ്യാതെ മര്യാദ രാമനായിട്ട്, അല്ലെങ്കിൽ മര്യാദക്കാരനായിട്ട് കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി, ഒരു ഫർണിച്ചർ കടക്കാരൻ, അയാൾ 1999 ശേഷം, ദാ 23ാമത്തെ വർഷം കൊല്ലപ്പെടുന്നു. നമ്മുടെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോവുകയും നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കുകയും അവരാവശ്യപ്പെട്ട തീവ്രവാദിയെ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും ചെയ്ത ഒരു സംഭവമാണത്. തീർച്ചയായിട്ടും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിക്കും അതിൻ്റെ പിന്നിൽ കൈയുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്തതവരാണ് എന്നെങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും വലിയ സമാനതകളുണ്ട്. നമുക്ക് ആർക്കും ആധികാരികമായിട്ട് നമ്മളാണ് അത് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ഉള്ളാൽ സന്തോഷമുണ്ടായിരിക്കാം, നമ്മളായിരിക്കണേ ചെയ്തത്, നമ്മുടെ ഏജൻസി തന്നെയായിരിക്കണേ, റോയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസികളായിരിക്കണേ ചെയ്തതെന്ന് ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാം, അങ്ങനെ ആശ്വസിക്കാം. പക്ഷേ നമുക്കത് പുറത്ത് പറയാൻ പറ്റില്ല. എന്നാലും ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ വളരെ 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 സമാനതകളുണ്ട് എന്ന് കാണുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ സഹീർ മിസ്ത്രി എന്ന വ്യക്തി കൊല്ലപ്പെട്ടത് നമ്മുടെ കൈകൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് തോന്നിപ്പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.